ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ ഒന്ന് ഫസ്റ്റ് കണ്ടു നോക്കൂട്ടോ. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടല്ലോ, എന്താണ് ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ ഒക്കെ ഒരു അഭിപ്രായം? ആ വീഡിയോയില് ആ മനുഷ്യൻ, അയാള് എന്തായാലും ഒരു 50+ ഏജ് ഉള്ളതായിരിക്കും. ആൻഡ് വൺ മോർ തിങ് നിങ്ങൾക്ക് എല്ലാം അറിയാം, നോർമലി ഇതുപോലെയുള്ള സൂക്കേട് കൂടുതലാവുന്നത് ഒരു 50+ കഴിഞ്ഞ ആൾക്കാർക്കാണ്. അവിടെ എന്തൊട്ട് അങ്ങോട്ട് കിളവന്മാർക്കാണ് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാവുന്നത്. അത് നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ സഹിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ ബാക്കി. ആ പെണ്ണിനെ അസല റെസ്പോണ്ട് ചെയ്യാനുള്ള ടൈം കൂടെ കിട്ടുന്നില്ല. ഇതൊക്കെ സെക്കൻഡ്സിൽ കഴിഞ്ഞു കഴിഞ്ഞു, അടുത്തയാളെ തപ്പി പോവാണവൻ. ഇതൊക്കെയാണ് നമ്മളുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കുറച്ച് ഓൾഡാണെന്ന് തോന്നുന്നു, കാരണം ഞാനിത് കുറെ കാലം മുമ്പിലും കണ്ടിട്ടുള്ളതാണ്. പക്ഷെ കുറച്ച് ആൾക്കാരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ എടുത്തവൻ ആ വീഡിയോ എടുക്കല്ലായിരുന്നു ചെയ്യേണ്ടത്, പോയി രണ്ട് തല്ലും കൂടെ കൊടുക്കേണ്ടതായിരുന്നു അവനിട്ട്. അസല അപ്പൊ തന്നെ റെസ്പോണ്ട് ആയാൽ മാത്രം, ഇതിനു മുമ്പിലും ഞാൻ ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് റെസ്പോണ്ട് ആയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുത്തനെ നേരെ കടന്നാലും വിളിച്ച കാര്യമൊക്കെ. അതുപോലെ റെസ്പോണ്ട് ആവണം. ഇപ്പൊ ഒന്നുമല്ലേ, നമുക്ക് പ്രൂഫുണ്ട്. എന്താണ്, ഒരു വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്തില്ല എന്ന് പറഞ്ഞാലും നമുക്ക് കാണിക്കാം. അപ്പൊ വീഡിയോ എടുക്കുന്നത് തെറ്റല്ല, വീഡിയോ എടുക്കണം, ഉറപ്പായിട്ടും വീഡിയോ എടുക്കണം. വീഡിയോ എടുത്ത് കാണിച്ചാൽ തന്നെ നമുക്ക് പിന്നീട് ഒരിക്കലാണല്ലോ ഇയാളെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ. ശരിക്കും ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഇങ്ങനെ ഓർമ്മ വന്നത് കേട്ടോ. ഞാനിങ്ങനെ കോളേജിൽ, പ്ലസ് ടു കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ, നിങ്ങൾക്കറിയാലോ ഇന്ന് കുട്ടികൾക്കെല്ലാം ഓൺ സ്കൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ ബൈക്കുണ്ട്, അല്ലെങ്കിൽ കാറുണ്ട്, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അന്ന് നമ്മുടെ കാലത്തൊക്കെ ആർക്കും തന്നെ ബൈക്കോ സ്കൂട്ടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ആൾക്കാർക്കൊന്നും. ഈ സപ്പോസ് വീട്ടിലൊരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ ഈ ഇയർലി വൺസ് ഒക്കെ ആയിരിക്കും അവർക്ക് ഓടിക്കാൻ കിട്ടുക. അപ്പോൾ മാക്സിമം എല്ലാവരും പ്രൈവറ്റ് ബസ്സസ്. ഇപ്പം ഞങ്ങളുടെ ഏരിയയിലൊക്കെ കോട്ടയൊക്കെ വന്നിട്ട് പ്രൈവറ്റ് ബസ്സസ് ആണ് ഉണ്ടാവുക കേട്ടോ. ട്രാൻസ്പോർട്ടൊക്കെ കൂടുതൽ ലോങ് റൂട്ടിന് മാത്രമേ ആൾക്കാർ എടുക്കാറുള്ളൂ. നമ്മളുടെ അവിടെയൊക്കെ പ്രൈവറ്റ് ബസ്സസ് തന്നെയാണ്. അപ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ നിറയെ ആൾക്കാരുണ്ട്. അറിയാലോ എങ്ങനെ ഉണ്ടാവും ഈ ബസ് സ്റ്റാൻഡ്. അതും എസ്പെഷ്യലി ഈവനിങ് ടൈമൊക്കെ, സ്കൂൾ കോളേജിൻ്റെ ടൈമിലൊക്കെ ഫുള്ള് റഷ് ഉണ്ടാവൂലേ. അപ്പൊ അതിനിടയിലൊക്കെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര ജാഗരൂകരായിട്ടാണ് നടക്കുന്നതെന്നറിയോ. ഞാനാണെങ്കിൽ നടക്കുന്ന വഴിക്ക് വഴിക്ക് ഇങ്ങനെ നോക്കും. ആരെങ്കിലും ഇങ്ങനെ കുറച്ച് ദൂരത്തുനിന്ന് വരുന്ന കാണുമ്പോൾ നമുക്കറിയാം അവരുടെ നടപ്പൊക്കെ. നമ്മളുടെ അടുത്തേക്കാണ് വരുന്നെങ്കിൽ ഇത് ഇങ്ങനെ 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 വരും. എന്തോ മോഹൻലാൽ നടക്കുന്നവർ തോളും ചരിച്ച്, എന്നാലല്ലേ ഇങ്ങനെ തട്ട് തട്ടിയിട്ട് പോകാൻ പറ്റുള്ളൂ. അസല ഈ തട്ടുന്നതുകൊണ്ട് അവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് എനിക്ക് അന്നും മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഞാനാണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ വരുന്ന കൈയും കാലും കാണിച്ചുകൊണ്ട് വരുന്ന കാണുമ്പോഴേ ഞാൻ കുറച്ചങ്ങ് ഇങ്ങനെ അങ്ങ് മാറി പൊയ്ക്കളയും, അല്ലെങ്കിൽ നമുക്ക് തട്ട് കിട്ടിയത് തന്നെ. എന്തോ പറഞ്ഞപോലെ അന്നൊന്നും നമുക്ക് ഇപ്പോഴത്തെ അത്രയും റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ധൈര്യമൊന്നും ഇല്ലല്ലോ. തട്ട് കിട്ടിയാൽ വെറുതെ ഒന്ന് വഴക്കടിക്കാൻ പോകണം, നമ്മൾ വേഗം മിണ്ട. ഒരുപാടെന്ന് പറഞ്ഞാൽ അന്ന് എൻ നമ്പർ ഓഫ് ഉണ്ടെങ്കിൽ ഇന്ന് മേ ബി കുറഞ്ഞിട്ടുണ്ടാവും. കുറഞ്ഞതിൻ്റെ ഒരു റീസൺ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറവാൾക്കാരേ ഉള്ളൂ ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ കയറാനും ഇറങ്ങാനും ഒക്കെ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഷോപ്പിംഗ് മോൾസ് അതുപോലെ കുറച്ച് റഷായിട്ടുള്ള പ്ലേസസിലാണ് ഇങ്ങനത്തെ ചെറിയന്മാർ കൂടുതലായിട്ട് വരുന്നത്. കാരണം അടുത്തൂടെ പോകുമ്പോഴേക്കൊന്ന് തട്ടിയിട്ട് പോയാലും അറിയാണ്ട് തട്ടിയത് ഇത്ര ആൾക്കാരുടെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യാനോ എന്നുള്ള മട്ടിൽ അവർക്ക് തിരിച്ച് ആൻസർ ചെയ്യാൻ പറ്റൂ അല്ലേ. ഇങ്ങനത്തെയൊക്കെ ഒരുപാട് കേസസ്. അതേപോലെ തന്നെ പണ്ട് പ്രാവശ്യം പ്രൈവറ്റ് ബസ്സസ് സ്ട്രൈക്കായിരുന്ന ടൈമിൽ ഞങ്ങൾ കെ എസ് ആർ ടി സി, എനിക്ക് ഇഷ്ടമേ അല്ല കെ എസ് ആർ ടി സിയിൽ കയറുന്നതിന്. കയറിയാലെ ഛർദ്ദിക്കാൻ വരും, ഒരു നീറ്റ്നെസ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് എങ്ങനെയാ ഉണ്ടാവും, കുറച്ച് ഒ സി ടി ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പം ഞങ്ങളിങ്ങനെ ബസ്സിൽ കയറി നിൽക്കുകയാണ്, സൂചി കുത്താനുള്ള ഇടയില്ല, നിറയെ ആൾക്കാരാണ്. അപ്പം ഞാൻ നോക്കിയപ്പോഴേക്കും എൻ്റെ കൈയുടെ അടുത്തേക്ക് അടുത്തേക്ക്, ഐ മീൻ ഞാനിങ്ങനെ കയ്യിൽ ഇരിക്കുന്ന ആളുടെ സീറ്റിന് മുകളിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കൈ ഇങ്ങനെ മെല്ലെ 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 അടുത്തടുത്ത് വരുന്നതായിട്ട് എനിക്ക് ഫീലായി കേട്ടോ. എന്തോ പറഞ്ഞ പോലെ നമ്മളുടെ വിചാരം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മനസ്സിൽ ഈ തിങ്കിങ് ഉള്ളതുകൊണ്ട് എപ്പോഴും എനിക്കാണെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ 360 ഡിഗ്രിയിൽ ഇങ്ങനെ എൻ്റെ കണ്ണ് ചുറ്റിക്കൊണ്ടിരിക്കും. ഇതെന്താണ്, പുറകിലുള്ളവർ എങ്ങനെ റിയാക്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടേ ഇരിക്കും ഞാൻ. അപ്പം ഞാൻ എന്താ ചെയ്ത്, മെല്ലെ സേഫ്റ്റി പിൻ ഊരി കൈക്കിട്ട് കുത്തു കൊടുക്കാൻ വിചാരിച്ച്, അപ്പോഴേക്ക് കുത്താൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴേക്ക് എന്താണ്, അത് ശരിക്കും ഒരു ആണല്ലായിരുന്നു, അതൊരു പെണ്ണായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കൂടെ ഏതായാലും കുത്തിയില്ല, അതിന് മുമ്പിലെ ആൾ കൈ വലിച്ചപ്പോഴാണ് ഞാൻ കണ്ടത് അയ്യോ അതൊരു പെണ്ണാണെന്ന്. കാരണം നമ്മുടെ മനസ്സിൽ അതാണ്. കുട്ടികളൊക്കെ നല്ല സൂപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നവരാണ്, കുറച്ച് പേരല്ലാത്തവരുണ്ട് എന്ന് വെച്ചോ, അത് നമ്മൾ ഏത് ജനറേഷനിൽ പോയാലും കുറച്ചുണ്ടാവും കുറച്ചില്ലാത്തവരുണ്ടാവും. കാരണം ഓരോരുത്തരുടെയും മെന്റാലിറ്റി, ഓരോരുത്തരുടെ സ്മാർട്ട്നെസ് ഒക്കെ ഡിഫറെൻ്റ് അല്ലേ.
അപ്പോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ ഇപ്പൊ നമ്മൾ ആ പഴയ വീഡിയോയിലേക്ക്, ഇപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ച വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാല് അയാളൊക്കെ എന്താ ചെയ്യേണ്ടത്, അതിനുശേഷം എന്തുണ്ടായി എന്നൊന്നും നമുക്കറിയില്ല. ഇത്ര ഈ വീഡിയോ മാത്രമേ അതിനുള്ളിൽ കാണിക്കുന്നുള്ളൂ. പക്ഷെ മഹാമോശമായിട്ടുള്ള ഇവരെയൊക്കെ നമ്മൾ പറയില്ലേ, പണ്ടൊക്കെ മുള്ളുമുറുക്കിൽ കയറ്റി ഉരയ്ക്കണം എന്ന്. അതേമാതിരിയുള്ള പണിഷ്മെന്റ്സ് ഒക്കെ കൊടുത്താൽ പോലും ഇതൊക്കെ കുറയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അയാൾക്ക് അതുകൊണ്ട് എന്ത് സുഖമാണ് കിട്ടുന്നത് എനിക്കറിയില്ല. ഒരു കൊച്ചു പെണ്ണാണത് അല്ലേ, അവൾക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴേ കാളെ കാണില്ല, അത്ര വേഗം ഡിസപ്പിയർ ആയി കഴിഞ്ഞു. അടുത്ത പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അയാള് അത് കഴിഞ്ഞ് അടുത്തയിലേക്ക് പോകുന്നു. ഇതേ രീതിയിലാണ് ഇന്നത്തെ കാലത്തും. അത് നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ന്യൂജൻ ആയെന്ന് പറഞ്ഞാലും എത്ര ഡെവലപ്മെന്റ് ആയി എന്ന് പറഞ്ഞാലും എത്രയൊക്കെ സ്മാർട്ട്നെസ് ആയി എന്ന് പറഞ്ഞാലും പെൺകുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ ഇങ്ങനെ ഒരു രീതിയിലല്ല മറ്റൊരു രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർക്ക് എത്ര ഇയേഴ്സ് കഴിഞ്ഞാലും കണ്ടിന്യൂ ചെയ്യാ, സോറി, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത കുറെ വികാര വിചാരങ്ങൾ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരിക്കലും പെൺപിള്ളേരെ തട്ടാതെ മുട്ടാതെ നടക്കാൻ വയ്യ. അങ്ങനത്തെ ചൊറിച്ചിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് ചെയ്യാനാണല്ലേ?